നമ്മുടെ നാട്ടിലും വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും താമസിക്കുന്നവർക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും കറക്റ്റ് അളവിൽ അരിയും ഉഴുന്നും ചേർക്കാൻ അറിയാത്തവർ ഉണ്ടാകും. നമുക്കിന്ന് അവർക്ക് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നാഴിപ്പച്ചരിയും മറ്റൊരു ബൗളിലേക്ക് നാഴിയുടെ നേർ പകുതി ഉഴുന്നും എടുക്കാം. അതായത് ഏത് കപ്പിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിന് നേർ പകുതി ഉഴുന്ന് വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഉലുവ മാവ് നന്നായി പൊങ്ങി വരാനും നല്ല മയമുള്ളതാകാനും നല്ലതാണ്. ഇനി നമുക്ക് അരിയും ഉഴുന്നും നന്നായി കഴിയതിന് ശേഷം കുതിരാനായി വെള്ളമൊഴിച്ച് 6 മണിക്കൂർ വയ്ക്കാം. ഉഴുന്ന് വെള്ളം ആഗിരണം ചെയ്യും, അതുകൊണ്ട് കൂടുതൽ വെള്ളമൊഴിച്ച് വേണം വയ്ക്കാൻ. 6 മണിക്കൂർ കഴിഞ്ഞ് അരി ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഉഴുന്നും ഇവിടെ കുതിർന്നു കഴിഞ്ഞു. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറും ഉഴുന്നും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഉഴുന്നിനോടൊപ്പം ചോറ് ചേർത്ത് അരയ്ക്കുന്നത് നന്നായി അരഞ്ഞു വരാനാണ്. ഉഴുന്നിനോടൊപ്പം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. കണ്ടോ, നന്നായി ഇതിവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കുതിർത്ത് വെച്ച അരിയും അരിക്ക് സമമായി വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, മാവ് ലൂസായി പോകും. കണ്ടോ, ഇതിവിടെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നിലേക്ക് ഈ മാവ് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വേണം അടച്ച് വയ്ക്കാൻ. ഇപ്പോൾ രാത്രിയാണ്, നാളെ രാവിലത്തേക്കാണ് ഈ മാവ് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത്. ഇപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞു. നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ലേശം വെള്ളമൊഴിച്ച് ഉപ്പ് നന്നായി അലിയിച്ച ശേഷം മാവിലേക്ക് ചേർത്ത് മാവ് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ പുരട്ടിയ ശേഷം ദോശ തൊടാൻ തുടങ്ങാം. നമ്മുടെ ദോശ ഒരു സൈഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്ത സൈഡ് വെച്ച് കൊടുക്കാം. ഇതിവിടെ 2 സൈഡും റെഡിയായി കഴിഞ്ഞു. നമുക്കെടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി ഇഡ്ഡലിയും തയ്യാറാക്കാം. ഇതിനായി ഇഡ്ഡലി പാത്രത്തിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം ഇഡ്ഡലിത്തട്ട് ഇതിനുള്ളിലേക്ക് വച്ചു കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ച ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഇഡ്ഡലിയും ദോശയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇനി ഇഡ്ഡലിക്കും ദോശയ്ക്കും അരിയും ഉഴുന്നും ചേർക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുതേ.